അവർ ഗലീല തടാകത്തിനെതിരെ അക്കരെ ഗരസേനയുടെ ദേശത്തു വന്നു. യേശു കരക്കിറങ്ങിയപ്പോൾ പട്ടണത്തിൽ നിന്ന് ഒരു ഭൂതബാധിതൻ അദ്ദേഹത്തിന് അഭിമുഖമായി വന്നു. ഇയാൾ ഏറെക്കാലമായിട്ട് വസ്ത്രം ധരിക്കുകയോ വീട്ടിൽ താമസിക്കുകയോ ചെയ്യാതെ ശവപ്പറമ്പുകളിലെ ഗുഹകളിലാണ് താമസിച്ചിരുന്നത്. അയാൾ യേശുവിനെ കണ്ടിട്ട് നിലവിളിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ കാൽക്കൽ വീണു. യേശുവേ, പരമോന്നതനായ ദൈവത്തിന്റെ പുത്ര, അങ്ങ് എന്റെ കാര്യത്തിൽ ഇടപെടുന്നത് എന്തിന്? എന്നെ പീഡിപ്പിക്കരുതേ എന്ന് ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു എന്ന് അയാൾ അത്യുച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. കാരണം യേശു ആ ദുരാത്മാവിനോട് അയാളിൽ നിന്ന് പുറത്തു പോകാൻ കൽപ്പിച്ചിരുന്നു. അയാൾ ഭൂതാവേശിതനാകുമ്പോൾ പലപ്പോഴും കൈകാലുകൾ ചങ്ങലകളാൽ ബന്ധിച്ച് കാവലിൽ സൂക്ഷിച്ചിരുന്നിട്ടും ചങ്ങലകൾ പൊട്ടിച്ച് ഏകാന്ത സ്ഥലങ്ങളിലേക്ക് ആ ബോധം അവനെ ഓടിക്കുമായിരുന്നു. യേശു അവനോട്, നിന്റെ പേരെന്താണ് എന്ന് ചോദിച്ചു. അവനിൽ അനേകം ഭൂതങ്ങൾ ആവേശിച്ചിരുന്നതുകൊണ്ട് ലെഗിയോൻ എന്ന് അയാൾ ഉത്തരം പറഞ്ഞു. പാതാളത്തിലേക്ക് പോകാൻ തങ്ങളോട് ആജ്ഞാപിക്കരുതേ എന്നവർ യേശുവിനോട് കേണപേക്ഷിച്ചുകൊണ്ടിരുന്നു. അടുത്തുള്ള കുന്നിൻ ചെരുവിൽ വലിയൊരു പന്നിക്കൂട്ടം മേഞ്ഞുകൊണ്ടിരുന്നു. അവയിൽ പ്രവേശിക്കാൻ തങ്ങൾക്ക് അനുവാദം നൽകണമെന്ന് ദുരാത്മാക്കൾ യേശുവിനോട് യാചിച്ചു. അദ്ദേഹം അവയ്ക്ക് അനുവാദം നൽകി. ഭൂതങ്ങൾ ആ മനുഷ്യനിൽ നിന്ന് പുറത്തു കടന്ന് പന്നികളിൽ പ്രവേശിച്ചു. ആ കൂട്ടം ചെങ്കുത്തായ മലഞ്ചെരുവിലൂടെ തടാകത്തിലേക്ക് ഇരച്ചു ചെന്ന് മുങ്ങിച്ചത്തു. പന്നികളെ മേയ്ക്കുന്നവർ ഈ സംഭവം കണ്ട് ഓടിപ്പോയി പട്ടണത്തിലും നാട്ടിൻപുറങ്ങളിലും വിവരമറിയിച്ചു. എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ ജനങ്ങൾ അവിടേക്ക് പോയി. അവർ യേശുവിന്റെ സമീപമെത്തിയപ്പോൾ ഭൂതങ്ങൾ വിട്ടുപോയ മനുഷ്യൻ വസ്ത്രം ധരിച്ച് സുബോധമുള്ളവനായി യേശുവിന്റെ കാൽക്കൽ ഇരിക്കുന്നത് കണ്ട് ഭയപ്പെട്ടു. ഭൂതബാധിതന് സൗഖ്യം ലഭിച്ചതെങ്ങനെയെന്ന് ദൃക്സാക്ഷികൾ ജനങ്ങളോട് വിവരിച്ചു. ഗരസേനയ ദേശവാസികളെല്ലാവരും വളരെ ഭയപരവശരായിരുന്നതുകൊണ്ട് യേശു തങ്ങളെ വിട്ടുപോകണമെന്ന് അവർ ആവശ്യപ്പെട്ടു. അദ്ദേഹം വള്ളത്തിൽ കയറി അവിടം വിട്ടുപോകാൻ തുടങ്ങി. ഭൂതബാധിതനായിരുന്ന മനുഷ്യൻ യേശുവിനോടുകൂടെ പോകാൻ അനുവാദം ചോദിച്ചു. എന്നാൽ യേശു അയാളോട്, നീ വീട്ടിൽ തിരികെ ചെന്ന് ദൈവം നിനക്ക് വേണ്ടി ചെയ്തതെല്ലാം വിവരിച്ചു പറയുക എന്ന് നിർദ്ദേശിച്ച് അവനെ യാത്രയാക്കി. അയാൾ പോയി യേശു തനിക്ക് ചെയ്തതെല്ലാം ആ പട്ടണത്തിലെങ്ങും അറിയിച്ചു. യേശു തടാകത്തിന്റെ മറുകരയിൽ തിരിച്ചെത്തിയപ്പോൾ ഒരു ജനസമൂഹം അദ്ദേഹത്തെ സ്വാഗതം ചെയ്തു. അവരെല്ലാവരും അദ്ദേഹത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ യഹൂദ പള്ളിയിലെ മുഖ്യന്മാരിൽ ഒരാളായ യായിറോസ് എന്നു പേരുള്ള ഒരു മനുഷ്യൻ വന്ന് യേശുവിന്റെ കാൽക്കൽ വീണ് തന്റെ വീട്ടിലേക്ക് വരാൻ അദ്ദേഹത്തോട് കേണപേക്ഷിച്ചു. അയാളുടെ ഏകപുത്രി, ഏകദേശം 12 വയസ്സായ പെൺകുട്ടി മരണാസന്നയായി കിടക്കുകയായിരുന്നു. യേശു അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ജനക്കൂട്ടം അദ്ദേഹത്തെ തിക്കിഞ്ഞെരുക്കിക്കൊണ്ടിരുന്നു. രക്തസ്രാവ രോഗത്താൽ 12 വർഷമായി പീഡിതയായ ഒരു സ്ത്രീ അവിടെ ഉണ്ടായിരുന്നു. തന്റെ സമ്പാദ്യമെല്ലാം വൈദ്യന്മാർക്ക് കൊടുത്തിട്ടും അവളെ സൗഖ്യമാക്കാൻ ആർക്കും കഴിഞ്ഞിരുന്നില്ല. അവൾ അദ്ദേഹത്തിന്റെ പിന്നിലെത്തി പുറംകുപ്പായത്തിന്റെ വിളിമ്പിൽ തൊട്ടു. ഉടനെ അവളുടെ രക്തസ്രാവം നിലച്ചു. ആരാണ് എന്നെ തൊട്ടത്? യേശു ചോദിച്ചു. എല്ലാവരും അത് നിഷേധിച്ചപ്പോൾ പത്രോസ്, പ്രഭു, ജനങ്ങൾ അങ്ങയുടെ ചുറ്റും തിക്കിഞ്ഞെരുക്കുകയാണല്ലോ എന്ന് പറഞ്ഞു. എന്നാൽ യേശു, ആരോ ഒരാൾ എന്നെ തൊട്ടു, എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടത് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. തനിക്ക് മറിഞ്ഞിരിക്കാൻ സാധ്യമല്ല എന്ന് കണ്ടിട്ട് ആ സ്ത്രീ ഭയന്ന് വിറച്ചുകൊണ്ടുവന്ന് യേശുവിന്റെ കാൽക്കൽ വീണു. എന്തിനാണ് താൻ അദ്ദേഹത്തെ തൊട്ടതെന്നും എങ്ങനെയാണ് തനിക്ക് തൽക്ഷണം സൗഖ്യം ലഭിച്ചതെന്നും അവൾ സകലരോടും വിശദീകരിച്ചു. അദ്ദേഹം അവളോട്, മകളെ, നിന്റെ വിശ്വാസം നിന്നെ സൗഖ്യമാക്കിയിരിക്കുന്നു, നീ സമാധാനത്തോടെ പോകുക എന്ന് പറഞ്ഞു. യേശു സംസാരിക്കുമ്പോൾ പള്ളിമുഖ്യനായ യായിറോസിന്റെ വീട്ടിൽ നിന്ന് ഒരാൾ വന്ന്, അങ്ങയുടെ മകൾ മരിച്ചുപോയി, എന്തിനാണ് ഇനി ഗുരുവിനെ ബുദ്ധിമുട്ടിക്കുന്നത് എന്ന് പറഞ്ഞു. ഇത് കേട്ടിട്ട് യേശു യായിറോസിനോട്,
ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക, അവൾക്ക് സൗഖ്യം ലഭിക്കും എന്ന് പറഞ്ഞു. യേശു യായിറോസിന്റെ ഭവനത്തിലെത്തിയപ്പോൾ അദ്ദേഹം പത്രോസ്, യോഹന്നാൻ, യാക്കോബ് എന്നിവരെയും കുട്ടിയുടെ മാതാപിതാക്കളെയും ഒഴികെ മറ്റാരെയും തന്നോടുകൂടെ വീട്ടിനുള്ളിൽ പ്രവേശിക്കാൻ അനുവദിച്ചില്ല. എല്ലാവരും മരിച്ച കുട്ടിയെക്കുറിച്ച് കരഞ്ഞു വിലപിക്കുകയായിരുന്നു. കരയേണ്ട, യേശു പറഞ്ഞു, അവൾ മരിച്ചിട്ടില്ല, ഉറങ്ങുന്നതേയുള്ളൂ. അവൾ മരിച്ചുപോയി എന്ന് അറിഞ്ഞിരുന്നതിനാൽ ജനം അദ്ദേഹത്തെ പരിഹസിച്ചു. എന്നാൽ അദ്ദേഹം അവളുടെ കൈക്ക് പിടിച്ചു, മകളെ എഴുന്നേൽക്കൂ എന്ന് പറഞ്ഞു. അവളുടെ ആത്മാവ് അവളിലേക്ക് മടങ്ങി വന്നു. തൽക്ഷണം അവൾ എഴുന്നേറ്റു. അവൾക്ക് എന്തെങ്കിലും ഭക്ഷിപ്പാൻ കൊടുക്കണമെന്ന് യേശു നിർദ്ദേശിച്ചു. അവളുടെ മാതാപിതാക്കൾ ആശ്ചര്യപ്പെട്ടു. സംഭവിച്ചതെന്തെന്ന് ആരോടും പറയരുതെന്ന് അദ്ദേഹം അവരോട് ആജ്ഞാപിച്ചു.